ഹലോ ഫ്രണ്ട്സ്, അടിയനെപ്പെട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമിഴ്നാട്ടിൽ കണ്ടതുപോലെ നമുക്ക് എങ്ങനെ ഒരു ലോ കോസ്റ്റ് പ്ലാൻ സ്റ്റാൻഡ് നിർമ്മിച്ചെടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇത് എൻ്റെ വീടിൻ്റെ തന്നെ ഒരു സൈഡാണ്. ഇതിൽ കുറച്ച് പ്രശ്നമായിട്ട് കിടക്കുകയാണ്. ഞാൻ പ്ലാൻസൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടി വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. നിങ്ങളുടെ പല വീടുകളിലും ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കുന്ന ഭാഗങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് അതൊന്ന് അറേഞ്ച് ചെയ്യാം. നമുക്കിപ്പോൾ കുറച്ച് അഡീനിയം പ്ലാന്റ്സും അറബിക്കൻ പ്ലാന്റ്സുമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തന്നെ സിമ്പിളായി ഉണ്ടാക്കാവുന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് അറബിക്കൻ പ്ലാന്റ്സ് മാത്രം, അതായത് ഒരു പോട്ട് തന്നെ ഏകദേശം 2 മുതൽ 3 കിലോഗ്രാം 4 കിലോഗ്രാം വരെ വെയിറ്റ് വരുന്ന പോട്ടുകളാണ് നമ്മൾ 3 ഡക്കായിട്ട് അറേഞ്ച് ചെയ്യാൻ നോക്കുന്നത്. ഞാൻ ഓൺലൈനിൽ കുറച്ച് സ്റ്റാൻഡൊക്കെ തപ്പിയായിരുന്നു. അതിനകത്ത് 1 മീറ്ററിൻ്റെ സ്റ്റാൻഡിന് തന്നെ 7,600 രൂപ ഒക്കെയാണ് നമുക്ക് വില വരുന്നത്. കാരണം നമുക്ക് അത്യാവശ്യം വെയിറ്റുള്ള ഇതും കൂടി ആയതുകൊണ്ട് നമുക്ക് അത്രയും വില വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ജി പൈപ്പ്, 1.5 ഇഞ്ചിൻ്റെ വിഡ്ത്തും 1.5 ഇഞ്ച് തിക്നെസ്സും 3 മീറ്റർ ലെങ്ത്തുമുള്ള 6 GI പൈപ്പും 12 സോളിഡ് ബ്ലോക്കും മാത്രമാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. സോളിഡ് ബ്ലോക്കിൻ്റെ സൈസ് 20 സെൻറ്റിമീറ്ററിൻ്റെ 30 സെൻറ്റിമീറ്ററിൻ്റെ 20 സെൻറ്റിമീറ്റർ, അതാണ് സോളിഡ് ബ്ലോക്കിൻ്റെ സൈസ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് 2 സൈഡിൽ, അതായത് സോളിഡ് ബ്ലോക്ക് 2 മീറ്റർ ഗ്യാപ്പിൽ 6-6 എന്നുള്ള രീതിയിൽ സോളിഡ് ബ്ലോക്കുകൾ ഒരേ ലെവലിൽ അടുക്കി അതിന് മേലെ നമ്മൾ ഈ പറയുന്ന GI പൈപ്പ് ക്രമീകരിച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇതിലിപ്പോൾ ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടില്ല. പെയിൻറ്റ് ചെയ്യാതെ എനിക്കിതിന് ചിലവായ തുക എന്ന് പറയുന്നതാണ് 1,660 രൂപ, അല്ല 1,300 രൂപയോളം നമുക്ക് സ്റ്റീലിൻ്റെ ചാർജാണ്. ബാക്കിയുള്ളത് നമുക്ക് സോളിഡ് ബ്ലോക്കിന് ചാർജാണ്. ഇതിപ്പോൾ ഞാൻ ഈ പ്ലാസ്റ്റർ ചെയ്യാതെ വീടിൻ്റെ സൈഡ് ഇട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കാറ്റ്സ് ക്ലോ അതേപോലെ ക്രീപ്പിംഗ് ഫിഗ് തുടങ്ങിയ പ്ലാന്റ്സ് നമ്മൾ സൈഡിൽ നട്ടിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ കാണാം, അതിങ്ങനെ ക്രീപ്പ് ചെയ്ത് മേലോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 6 മന്ത്സ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അപ്ഡേറ്റഡ് വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ്. മൊത്തത്തിലൊരു പച്ചപ്പ് നിറയട്ടെ എന്ന് വിചാരിച്ചിട്ട് അറേഞ്ച് ചെയ്തതാണ്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ക്രമീകരിക്കാനുള്ളതുകൊണ്ടാണ് വാളൊന്നും പ്ലാസ്റ്റർ ചെയ്യാതെ അങ്ങനെ ഇട്ടിരിക്കുന്നത്. നമുക്കിനി ഇത് ഫസ്റ്റ് റൗണ്ട് അറേഞ്ച് ചെയ്തത് നോക്കാം. കണ്ടില്ലേ, 3-2-1 എന്ന ക്രമത്തിൽ സോളിഡ് ബ്ലോക്ക് ജസ്റ്റ് അടുക്കിയിട്ടുള്ളൂ. അതിനകത്ത് മോട്ടാർ മിക്സ് ചെയ്തിട്ടോ പ്ലാസ്റ്റിങ് ചെയ്തിട്ടോ തേച്ച് പിടിപ്പിച്ചിട്ടൊന്നുമില്ല. ജസ്റ്റ് നല്ല സ്റ്റേബിളായിട്ടിരിക്കും, യാതൊരു പ്രശ്നവും ഉണ്ടായിരിക്കില്ല. 20 സെൻറ്റിമീറ്റർ വിഡ്ത്തുള്ളതുകൊണ്ട് തന്നെ നല്ല സ്റ്റേബിളായിട്ടിരിക്കും. ചെറിയ കുട്ടികളുണ്ടെങ്കിൽ 3 ഡെക്ക് വരെ മാത്രം ചെയ്യുക, 4th ഡെക്ക് ചെയ്യാതിരിക്കുക. കാരണം കുട്ടികളൊക്കെ പിടിച്ച് പക്ഷേ എൻഡിലേക്ക് വരില്ലല്ലോ, അപ്പോൾ പ്രശ്നമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ കണ്ടില്ല, അത് നമ്മൾ 2 സൈഡും അടുക്കി മേലെ നമ്മൾ GI പൈപ്പ്, അതേപോലെ 2 GI പൈപ്പാണ് ഒരു ബ്രിക്കിൽ അടുക്കിയിരിക്കുന്നത്. ഈ GI പൈപ്പിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 1 ഇഞ്ചാണ്. ഇപ്പോൾ പോട്ടിൻ്റെ ബോട്ടം എത്ര വിട്ടുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ആ ഗ്യാപ്പ് ക്രമീകരിക്കാം. ഈ GI പൈപ്പും നമുക്ക് എന്താ പറയുക, നിർത്തിയിട്ട് എത്രയാണോ പോട്ട് സൈസ് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. എൻ്റെ ഒരു പ്രധാന ഗുണമെന്ന് പറയുന്നത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഡിസ്മാൻഡിൽ ചെയ്ത് മാറ്റാം. അതുപോലെ തന്നെ നമുക്ക് ഏത് സൈഡിൽ വേണമെങ്കിലും, ടെറസിൻ്റെ മേലേക്ക് വേണമെങ്കിൽ ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാം, യാതൊരു പ്രശ്നവുമില്ല. ഒരു വൈറ്റ് പെയിൻറ്റ് ടോട്ടൽ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. സോളിഡ് ബ്ലോക്കിന് വൈറ്റ് സിമെൻറ്റ് അടിക്കാം, അതേപോലെ തന്നെ GI പൈപ്പുകൾക്ക് നമുക്ക് എനാമൽ പെയിൻറ്റ് വൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അത് ഞാനിപ്പോൾ ചെയ്തിട്ടില്ല, അത് ഈ സീസൺ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇതിപ്പോൾ ഒന്ന് ഫ്ലവറിങ് പ്ലാന്റ്സ് അല്ല, ഇപ്പോൾ ഡോർമൻസിയുടെ ഇതായതുകൊണ്ട് എല്ലാം നമുക്ക് ഇങ്ങനെയാണ് കിടക്കുന്നത്. ഉണ്ടല്ലേ, നമുക്ക് നല്ല രീതിയിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത മുറ്റത്ത് അത്യാവശ്യം നല്ല ഒരുപാട് പ്ലാന്റ്സൊക്കെ ഉള്ളവർക്ക് 12 മീറ്ററിൻ്റെ ലെങ്ത്ത് ഉള്ളത് എടുത്തിട്ട് നമുക്ക് ഈച്ച് 2 മീറ്ററിൽ ഓരോ സോളിഡ് ബ്ലോക്കിൻ്റെ കട്ടകൾ ഇങ്ങനെ നിരത്തി അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും ഉണ്ടായിരിക്കില്ല. നല്ല രീതിയിൽ ഇതായിരിക്കും. പെയിൻറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. നമ്മൾ ഈ 7,000-8,000 രൂപയൊന്നും ചിലവാക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങൾക്കും ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് നമുക്ക് വന്നുകൊണ്ടിരിക്കും. ഇനി അത്യാവശ്യം ആക്റ്റീവായിട്ട് യൂട്യൂബിലുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്.
അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.